എൻ്റെ പ്രദേശ് ഞാൻ കോഴഞ്ചേരി അന്ത്യാളങ്കാവ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് എൻ്റെ വീട്. എന്നും വഴക്കും മല്ലും അതേപോലെയുള്ള കേസുകളും നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വരെയും ശല്യമായി തീർന്ന ഒരു വ്യക്തിയാണ്. ആർക്കും ഒരു ഉപകാരമില്ലാതെ എല്ലാരെ കൊണ്ടും പറയിപ്പിച്ചും എല്ലാരെ കൊണ്ടും ഒരു കൊള്ളരുതാത്തവനെന്ന ഒരു പേര് എൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും മദ്യവും മയക്കും വരുന്നു. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിൽ വെച്ച് മദ്യം വെച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അടുത്ത് കൂട്ടുകാരൻ കുറച്ച് മാങ്ങ തന്നു. ആ മാങ്ങ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അച്ചാറിട്ട് വെക്കണം. ഞാൻ എന്നിട്ട് വീണ്ടും റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ്, റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അച്ചാർ കൂട്ടി കുപ്പി കഴിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഞാൻ ഈ മാങ്ങ കൊടുത്തിട്ട് പോയി. ഞാൻ ഈ 10 കിലോമീറ്റർ പോയി കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് മടങ്ങി വന്നു. വീട്ടിൽ വരുമ്പോഴും ഈ ഞാൻ കൊടുത്തിട്ട് പോയ മാങ്ങ അതേപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ പാടെ വലിയ ദേഷ്യം വന്നു. ദേഷ്യം വന്നു, എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആരോ സംസാരിക്കുന്നു, നിന്നെ അനുസരിക്കാത്ത ഭാര്യ, നീ പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യ, ഇവളെ ജീവനോടെ വെച്ചേക്കല്ല, ഇവളെ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ ദേഷ്യത്തിന് ഞാൻ അവിടെ നിന്ന് കത്തിയെടുത്ത് ഭാര്യയെ വെട്ടി, കൊലപ്പെടുത്താൻ വേണ്ടി വെട്ടി. വെട്ടിയെന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ നേരെ വെട്ടി. പെട്ടെന്ന് കൈയെടുത്ത് തടഞ്ഞു പിടിച്ചത് കൊണ്ട് കൈ രണ്ടും കട്ടായി പോയി. കഴുത്തിന്റെ ഇവിടെ നെഞ്ചിന്റെ ആ ഭാഗത്തായിട്ട് മുറിവ് വന്നു. കൈയുടെ രണ്ട് കൈയും മുറിഞ്ഞു, കൈയുടെ ഒത്ത രണ്ടും മുറിഞ്ഞ് അപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി. അവരുടെ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ഭയങ്കര പ്രശ്നം. ഞാൻ വെട്ടി കൊന്നു എന്നാ എല്ലാവരും വിചാരിച്ചു, ഭയങ്കര വിഷയമായി. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോയി, കുഞ്ഞുങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് പിന്നെ എൻ്റെ പേരിൽ കേസ് കൊടുക്കായിരുന്നു. 24 മണിക്കൂറിനകം എന്നെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കേസായി. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പിന്നെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നു പിന്നെ നാട്ടുകാരോടൊക്കെ തിരക്കിയപ്പോഴെല്ലാം നാട്ടുകാരെല്ലാം പറഞ്ഞു, ഇതിപ്പൻ ഭയങ്കര പ്രശ്നക്കാരാണ് ഇവന്, ഞങ്ങൾക്ക് നാട്ടിലും എല്ലാം വിഷയമാണ്. അതുകൊണ്ട് പോലീസുകാർ കുറച്ചുകൂടെ എളുപ്പമായി, എന്നെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നായി. ഞാൻ ഒളിച്ചൊക്കെ കുറച്ചു നേരം ഇരുന്നു. എന്നാലേ എന്നെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലുണ്ട്, എന്നാൽ ഞാൻ വീട്ടിലുള്ള വിവരം എൻ്റെ മാതാപിതാക്കൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പോലീസ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ തന്നെ പോലീസുകാരോട് പറഞ്ഞു, സാറേ അവനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കൊല്ലുകയോ തിന്നുകയോ എന്തോ വേണേ ചെയ്തു, ഒരു വിഷയവുമില്ല, കാരണം ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് തീർത്തും പോലീസുകാരോട് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ വീട്ടുകാരും എന്നെ കൈവിട്ടെന്നുള്ളത് മനസ്സിലായി. കാരണം വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ പേരും എന്നെ കൈവിട്ടു. എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഒരു വ്യക്തികളും ഇല്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോലീസിൻ്റെ പിടിയിലാകും, പിന്നെ ജീവനോടെ അവർ തിരിച്ചെന്നെ ജീവനോടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നാട് വിടാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ അവിടെ നിന്ന് നേരം വെളുക്കുന്ന സമയം നോക്കി ആൾക്കാരൊക്കെ ഉണരുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് പോന്നു. പോയി അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് പത്തനംതിട്ട വന്നു. പത്തനംതിട്ട നിന്ന് അടുത്ത ബസ്സിന് കയറി പുനലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. പുനലൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പക്ഷേ പുനലൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ആദ്യം എങ്ങോട്ടാണോ ബസ് വരുന്നത് ആ ബസ്സിന് കയറി പോവുക. അങ്ങനെ ഞാൻ ആ ബസ്സിന് കയറി പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പം അതിന് ഈ വിഷയമൊക്കെ നടക്കുന്നതിന് 1 മാസം മുമ്പേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതലും ഈ സുവിശേഷകരെ അല്ലെങ്കിൽ ഒരു സുവിശേഷ വിരോധിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ സുവിശേഷത്തെ എനിക്കിഷ്ടമല്ല. അപ്പം അതായത് ഈ കറുത്ത പുസ്തകം പിടിച്ചു വരുന്ന വ്യക്തികളെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര അലർജിയാണ്. കാരണം ഇവരെ എന്തെങ്കിലും ഇവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ ഇവരെ ഒന്ന് ചീത്ത വിളിക്കാതെ പോയി ഞാൻ വിടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു രീതിയിൽ നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒരിക്കല് ഞാനൊരു ഞായറാഴ്ച മദ്യപിച്ച് വീടിൻ്റെ പടിക്ക് ഞങ്ങളുടെ അവിടെ ടൗണിൽ തന്നെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പള്ളിയിലേക്ക് പോകാനും ഒരു ദേവാസം വന്നു. ദേവാസം ഇങ്ങനെ ഒരു പിന്നെ നടന്നു വരുമ്പം ഞാൻ മദ്യപിച്ചിട്ടിരിക്കുക. അപ്പോഴീ ദേവദാസനെ പള്ളിയിലോട്ട് വിടാതിരിക്കാൻ ഈ ദേവദാസനോട് എങ്ങനെയാണ് ഒരു വഴക്കുണ്ടാകുന്നതെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു കാലം കൂടെയുണ്ട്.
കാലങ്ങളെയും പിടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ നടന്നിങ്ങോട്ട് വരിക. അപ്പൊ ഈ പുള്ളിക്കാരനോടൊന്ന് ഉടക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരനോട് ഇങ്ങനെ ചോദിച്ചു, കാലം കുടയുമായിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ ഒന്നും മിണ്ടിയില്ല, എന്നെ നോക്കിയിട്ട് വീണ്ടും നടന്നു പോയി. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലാകുന്നിട്ട് വീണ്ടും പോവാണല്ലോ. ഞാൻ പുള്ളിക്കാൻ നടന്നു പോകുന്ന റോഡിന് കുറുകെ ഒരു വര ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഈ വരയ്ക്ക് അപ്പുറം പോകാൻ പറഞ്ഞു. എന്നാൽ അവിടെ ആ ദേവദാസം പതറിപ്പോയി. കാരണം ആ വര ഇട്ട ആ വരയുടെ അവിടെ വന്നപ്പോ പുള്ളിക്ക് മനസ്സിലായി, ഞാൻ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായി. വരയ്ക്ക് അപ്പുറം കിടന്നാൽ ആ വരയുടെ അടുത്ത് വന്നിങ്ങനെ നിന്നിട്ട് എന്നെ ഇച്ചിരി നേരം നോക്കി നിന്നിട്ട് ഈ ദേവദാസം തിരിച്ചു പോയി. തിരിച്ചു പോയെന്ന് പറഞ്ഞാൽ തിരിച്ച് വളരെ സ്പീഡിലാണ് ഓടിയെന്ന് പറയാം. അങ്ങനെ ആ അതേ സ്പീഡിൽ തിരിച്ചു പോയി. പക്ഷേ കർത്താവിന്റെ പദ്ധതി ആണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ ദേവദാസൻ എത്രയും സ്പീഡിൽ ഓടിയോ അതിന്റെ 100 മൈൽ സ്പീഡിൽ ദൈവം തന്നെ ഓടിക്കുന്നുണ്ട് സുവിശേഷം പറയാനായിട്ട്. ഞാൻ ആ ദേവദാസൻ അങ്ങനെ ഓടിപ്പോയി. അങ്ങനെ ഈ സുവിശേഷ വിരോധിയായിട്ട് നടന്നൊരു വ്യക്തിയാണ് ഒരുപാട് പേര്. അതായത് ഈ സ്റ്റാൻഡിലൊക്കെ ഈ മൈക്കുമായിട്ട് സുവിശേഷം പറയുന്ന വ്യക്തികളെയൊക്കെ അവരുടെ ഓപ്പോസിറ്റ് പോയി നിന്നിട്ട് അവര് പ്രസംഗിക്കുന്നതിന് ഓക്കറി കാണിക്കുകയും ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്ത് അവരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് പലയിടത്തുനിന്നും പലരെയും ഓടിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സുവിശേഷ വിരോധിയായിട്ട് നടക്കുമ്പോൾ ഞാനൊരു ദിവസം മദ്യപിച്ച് നല്ലവണ്ണം മദ്യപിച്ച് കോഴഞ്ചേരി സ്റ്റാൻഡില് ഞങ്ങളുടെ അവിടേക്കുള്ള ബസ്സേ കയറി ഇങ്ങനെ നിൽക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടെങ്കിലും ഞാൻ നിൽക്കുക, ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിൽക്കി ഇങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നിന്ന് സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ ബസ്സിലുള്ള എൻ്റെ നാട്ടുകാരും ഒക്കെ ഉണ്ട്, കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദേവദാസൻ വന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ചിരി വന്നു, കാരണം എൻ്റെ സ്വഭാവം ഈ വ്യക്തിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ചിരിച്ചു, ചിരിച്ചിട്ട് അനങ്ങാതെ നിന്നു. അപ്പൊ വീണ്ടും എന്നെ കൈക്ക് തട്ടിയിട്ട് പറഞ്ഞു, താങ്കളെ യേശു സ്നേഹിക്കുന്നു, ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ യേശു താങ്കളെ വിടുവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നീ ബസ്സിലായത് നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ പല്ലിയാ പറിച്ചേനെ. ഇങ്ങനെ തന്നെയാ പറഞ്ഞു, അടിച്ച് പല്ല് പറിച്ചേനെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അപ്പൊ ബസ്സിലിരുന്നവരൊക്കെ നോക്കി. പക്ഷെ പുള്ളിക്കാരൻ ആദ്യം കുറച്ചു നേരം അനങ്ങാതിരുന്നിട്ട് വീണ്ടും എന്റെ കൈക്ക് തട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ ഉള്ളത്തിലിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും ഇതുപോലെ ഒരു മദ്യപാനിയായിരുന്നു, എന്നെ ദൈവം വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇദ്ദേഹമായിട്ട് ഭയങ്കര വാക്തർക്കമായി. വാക്തർക്കമായി കഴിഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പറയാം, പറഞ്ഞിട്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ബസ്സെ പോലും നിന്ന് കണ്ടുപോകരുത്, ഇവിടുന്ന് പോയിക്കോളാം, പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോളാം പറഞ്ഞു. ആ വ്യക്തി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതേപോലെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയതാ ഞാൻ, എന്നെ യേശു വിടുവിച്ചു, ഒരു നിമിഷം കൊണ്ട് എന്റെ പെടലി ഒടിഞ്ഞു പോയതായിരുന്നു, ആ പെടലിയെ കർത്താവ് സൗഖ്യമാക്കിയതാ, യേശു സ്നേഹമാ, യേശു നിന്നെ വിടുവിക്കും, അവന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ വ്യക്തി ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിന്നെ എങ്ങോട്ട് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. അവിടെ അത് കഴിഞ്ഞ് അങ്ങനെ ഈ യേശു സ്നേഹമാണെന്നൊരു ദേവദാസൻ ഈ എൻ്റെ ഈ ഭാര്യയുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് 1 മാസം മുമ്പേ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ പുനലൂര് വന്ന് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക, ഈ അടുത്തത് എങ്ങോട്ടാണോ ബസ് വരുന്നത് ആ ബസ്സിന് കയറി പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തില് യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇങ്ങനെ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ നമുക്ക് ഏമ്പൊക്കം ഒക്കെ വരുന്നത് പോലെ ഇങ്ങനെ തികട്ടി തികട്ടി വരുമോ, പുറത്തോട്ട് ഇങ്ങനെ വരുമോ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഭയങ്കരമായിട്ട് എനിക്കൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് അന്നേരം ഉണ്ടായത്. കാരണം ഇങ്ങനെ ഞാൻ ഇതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടി നോക്കി, മറ്റു പല ചിന്തകളിലൂടെ പോയി നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്റെ മദ്യപാനം മാറ്റും, യേശു നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു മാറ്റവുമില്ല, വീണ്ടും 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 ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ തോന്നി ഇത് എന്തോ ഒരു പദ്ധതി എൻ്റെ മേൽ വെളിപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്നൊന്നും വിശ്വസിക്കത്തില്ല അന്നാലോ. പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെ യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു സ്നേഹിക്കുന്നു എന്ന് ഇങ്ങനെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ കേസ് വേണ്ടെന്ന് വെച്ച് മടങ്ങി ഭവനത്തിൽ വരട്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, എനിക്കറിയാം ഇത് നടക്കത്തില്ലെന്ന്.
ഇത് നടക്കത്തില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് പറയുന്ന രാവിലെ അവിടെ വിസ്റ്റാലി ഇരിക്കുന്ന ഒരു 10 മണി സമയമായപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അത് ഞാൻ ഉറക്കെ ഒന്നും പറഞ്ഞില്ല, ചെറിയ അവിടെ ഇരുന്നുകൊണ്ട് എന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ കേസ് വേണ്ടെന്ന് വെച്ച് മടങ്ങി വരട്ടെ, എങ്കിൽ ഞാൻ ഈ യേശുവിൽ വിശ്വസിക്കാം, ഞാൻ യേശുവിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഉള്ളത്തിലെ വലിയ ഒരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ തോന്നി. പിന്നെ ഞാനും ഫ്രീ ആയി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു മയക്കം പോലെ വന്നു. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ചാരിയിരുന്ന് ഉറങ്ങി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഈ ഫോൺ ബെല്ല് എൻ്റെ ഫോൺ അന്നേരം ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ഫോൺ ബെല്ലടിച്ച് നോക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയെ വിളിക്കുക ഞാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളെ വെട്ടി തകർത്ത് ഹോസ്പിറ്റലിലാക്കിയിട്ട് ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും ഒന്ന് തിരക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ അന്നേരവും വീണ്ടും എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ വന്ന്, ഇത് അന്വേഷിക്കാൻ ഞാൻ ചെന്നിട്ട് വേണം പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ അന്വേഷിക്കാൻ വന്നിട്ട് വേണം ഞാൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ പോലീസിനെ കൊണ്ട് പിടിച്ച് എന്നെ അകത്തിടാൻ, അതുകൊണ്ട് വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അവരെ അന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ 10 മണി ആയപ്പോൾ പോലീസ് ഇവിടെ വന്നു, ഞാൻ കേസ് വേണ്ടെന്ന് വെച്ചു, മടങ്ങി വീട്ടിൽ പോരാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, എങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു എന്തോ. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ 10 മണി ആയപ്പം മൗസർ എഴുതാനായിട്ട് പോലീസ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു, എനിക്ക് കേസും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഇനി മരിച്ചാലും ജീവിച്ചാലും അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചോളാം, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, അപ്പം കാരണം ഇവരുടെ വീട്ടുകാരും അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ട് ബന്ധം വേർപിരിയാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അപ്പനും ഇല്ല അമ്മയും ഇല്ല ആങ്ങളമാരും ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ. പോലീസ് വരുമ്പം ഭാര്യ മാത്രമേ ഉള്ളായിരുന്നു. ഇത് പ്രത്യേകിച്ച് സമയം കൂടെ ഭാര്യയെ എടുത്തു പറഞ്ഞു. രാവിലെ 10 മണി ആയപ്പോൾ പോലീസുകാർ വന്നു, മൗസർ എഴുതാൻ വന്നപ്പോൾ ഞാൻ കേസ് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ മടങ്ങി വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അത് അപ്പോഴെ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വീണ്ടും അടുത്ത ചിന്ത വന്നു, ഞാൻ രാവിലെ 10 മണി ആയപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ ഈ യേശു എന്നെ വിടുവിക്കട്ടെ, ഈ കേസ് വേണ്ടെന്ന് വെച്ച് എൻ്റെ ഭാര്യ മടങ്ങി വീട്ടിൽ വരട്ടെ എന്ന് 10 മണി ആയപ്പോഴാണ് പറഞ്ഞത്. ആ അതേ സമയം കോഴഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. ഞാനിത് പറയുന്ന ആ നിമിഷം തന്നെ എനിക്ക് ഒരു കാര്യം അതുകൊണ്ട് മനസ്സിലായി, നാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് യേശു. അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യവും അതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് യേശു. ആ യേശു ഇന്നും ജീവനോടെയുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് എന്നിട്ടും എൻ്റെ ഉള്ളത്തിൽ ഒരു വിശ്വാസം വന്നില്ല. ഞാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, അത് സത്യമാണോ എന്ന് അന്വേഷിക്കണം, കാരണം സത്യമല്ലെങ്കിൽ എനിക്ക് നാട് വിട്ടു പോവാ, സത്യമാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരിക, ഈ ഒരു ചിന്തയിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് കൂട്ടുകാരെ ഇത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ശരിയാ, അവരുടെ ആങ്ങളമാരൊക്കെ വന്നു അവളോട് ദേഷ്യപ്പെട്ടിട്ട് അവളോടുള്ള ബന്ധം ഇനിയും നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് അവര് മടങ്ങിപ്പോയി. പക്ഷേ കേസ് വേണ്ടെന്ന് പുള്ളിക്കാരി എഴുതി കൊടുത്തിട്ടുണ്ട്, കേസില്ല, നിന്റെ കേസ് ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഭവനത്തിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പം ഭാര്യയും വന്നു, ഞങ്ങൾ വന്ന് വീണ്ടും ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. മദ്യപാനമുണ്ട്, കഞ്ചാവ് വലിയുണ്ട്, പക്ഷേ വഴക്കില്ല, പ്രശ്നങ്ങളില്ല. ഞങ്ങളിങ്ങനെ ഒരു പുത്തൂരത്ത ജീവിതത്തിൽ ഇങ്ങനെ പോവാം, കാരണം കള്ള് കുടിച്ചിട്ട് വരുമ്പോൾ എന്നെ ഒരു കുറ്റവും പറയത്തില്ല, അതുകൊണ്ട് വഴക്കില്ല, ഞാനും അനങ്ങാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടായിരുന്നു. എന്നാൽ മദ്യപാനമൊന്നും മാറിയിട്ടില്ല, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, കഞ്ചാവ് വലി മാറിയിട്ടില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് ശനിയാഴ്ച ശമ്പളമൊക്കെ കിട്ടിയപ്പം, ശനിയാഴ്ച പിറ്റേന്ന് ഞായറാഴ്ച വീട്ടിൽ നിന്നെങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് കരുതി ഞായറാഴ്ചത്തേക്കൂടുള്ള കുപ്പി വാങ്ങി ഞാൻ വീട്ടിൽ വന്ന് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്ന് അന്നേരം മുതൽ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് പിറ്റേ ദിവസത്തേക്കുള്ള മദ്യവും അതും എടുത്ത് കുടിക്കാൻ തുടങ്ങി. കുടിച്ച് രാത്രി ഒരു 4 മണി ആയപ്പോൾ മുഴുവൻ സാധനം തീർന്നു. പിന്നെ എനിക്ക് കുടിക്കാൻ കള്ളില്ല, ആഹപ്പാടെ വല്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായി. കാരണം പിന്നീട് അങ്ങോട്ട് കുടിക്കുക, എന്നിട്ടും ഇത്രയും നേരം കുടിച്ചിട്ടും എനിക്ക് ബോധമൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ 4 മണി ആയപ്പോൾ മദ്യം തീർന്നു, എനിക്ക് മദ്യം ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ 4 മണിക്ക് എന്ത് ചെയ്യാൻ, പിന്നെ ഒരു നേരം വെളുക്കുന്നത് വരെ ഒക്കെ ഒരു പരുവത്തിലൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചു.
അങ്ങനെ പെട്ടെന്ന് നേരം വെളുത്ത് കഴിഞ്ഞ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായപ്പോൾ രാവിലെ ബിവറേജ് ഒന്നും തുറക്കത്തില്ല. രാവിലെ തുറക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ കോഴഞ്ചേരി സിയോൺ എന്ന് പറഞ്ഞൊരു ബാർ ഉണ്ട്. ഇന്നിപ്പോ ആ ബാർ ഇല്ല, അവിടെ ഇപ്പൊ ആരാധന നടക്കുക. അപ്പം ബ്ലെസ്സിങ് ടുഡേയുടെ ആരാധന നടക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിൽ. അപ്പം അവിടെ പിന്നെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബസ്സുണ്ട്, ആ ബസ്സിന് കയറി നേരെ കോഴഞ്ചേരി വരാനായിട്ട്. അപ്പൊ തിരുവല്ല റൂട്ട് പോന്ന റാന്നി തിരുവല്ല പോന്ന ബസ്സാണ്. ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിന് കയറി, ഞാൻ കോഴഞ്ചേരി ടിക്കറ്റ് എടുത്തു ബസ്സിൽ കയറിയിരുന്നു. പക്ഷെ കോഴഞ്ചേരി സ്റ്റാൻഡിൽ വന്നപ്പം സ്റ്റാൻഡിൽ വന്നത് ഞാൻ അറിഞ്ഞില്ല, മയങ്ങിപ്പോയി. സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിട്ട് പോയി മാരാമണ്ണ് കഴിഞ്ഞു ചെട്ടിമുക്കിനി എന്ന്. ചെട്ടിമുക്കിനി എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണന്നു. ഞാൻ ഉണന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സൈഡിലൊക്കെ നോക്കിയപ്പം ബോർഡ് നോക്കിയപ്പോൾ ചെട്ടിമുക്കം എഴുതി വെച്ചാണ്. അപ്പൊ കോഴഞ്ചേരി കടന്നു പോയെന്നുള്ള മനസ്സിലായി. ബസ്സിലെ ജോലിക്കാരൊക്കെ എൻ്റെ കൂട്ടുകാരായത് അവർ ആരും അനങ്ങിയില്ല. ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ അവരും അനങ്ങിയില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴത്തേക്ക് ബസ് വിട്ട് മുമ്പോട്ട് ബസ് പോയി. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ തന്നെ ബെല്ലടിച്ച് ബസ് നിർത്തി. ബെല്ലടിച്ച് ബസ് നിർത്തിയപ്പം നമ്മുടെ കോഴഞ്ചേരി സ്വർഗീയ വരുന്ന ടെന്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ബസ് നിർത്തി. ഞാനവിടെ ബസ്സിൽ നിന്ന് ഞാൻ വേഗത്തിൽ ഇറങ്ങി, ബസ്സുകാരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് വേഗത്തിൽ ഇറങ്ങി ബസ് അങ്ങ് വിട്ടുപോയി. ബസ് പോയി കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഇച്ചിരി നേരം അവിടെ നിന്നപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറി പോകുന്നു, ഗേറ്റിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഞാൻ അപ്പം പിന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ ഗേറ്റിനകത്തോട്ട് നോക്കിയപ്പം ദൂരെ ഒരു സ്റ്റേജ് എനിക്ക് കാണാൻ പറ്റി. സ്റ്റേജ് പോലെ ടെന്റിന്റെ ഉള്ളൊരു സ്റ്റേജ് പോലെ എനിക്ക് തോന്നി. ഞാനവിടെ നിന്നപ്പോഴേ അന്ന് ലാലപ്പമ്പ്രാറായിരുന്നു. ലാലപ്പമ്പ്രാറാണെന്ന് അറിയത്തില്ല. ലാലപ്പമ്പ്രാർ അവിടെ ഈ ഓർഗനൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഗനൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന്. ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറി ചെന്നു. അകത്തോട്ട് കയറി ചെന്നപ്പം ഓർഗനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗാനമേളയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇതാരുടെയാണ് പരിപാടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോഴേ ഒരാൾ ഇങ്ങോട്ട് വന്ന് ഒരു ക്ഷയിക്കാൻ്റെ വന്നിട്ട് പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് പാസ് വെച്ച് നടത്തുന്ന പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അനങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഒരാൾ വന്ന് ക്ഷയിക്കാൻ എന്നിട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി ഫ്രീ ആയിട്ടുള്ള പരിപാടിയാണ്. ആ എൻ്റെ അടുത്ത് പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി കയറി അവിടെ ഇരുന്നു. അപ്പൊ ഫ്രീ ആ പരിപാടി എന്ന് മനസ്സിലായി. അപ്പൊ സൗജന്യമാണ്, എന്തായാലും സൗജന്യമായി കിട്ടിയതാ എനിക്ക്. അങ്ങനെ ഫ്രീ ആണെന്ന് മനസ്സിലായി. ഞാൻ കയറിയിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് റെജിബ്രാറും ഒക്കെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ, ഒരാള് പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ മുമ്പ് ഒരു ബ്രദർ മൈക്കുമായിട്ട് വന്ന് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വന്ന സ്ഥലം മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ലല്ലോ വന്നെ, മാറിപ്പോയി എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോ എന്റെ ഇടത്തും വലത്തും പുറകിലും ഒക്കെ ആൾക്കാരായി. പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു മടി എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. പെട്ടെന്ന് പ്രാർത്ഥിച്ചു, പാട്ട് തുടങ്ങി. പാട്ടൊക്കെ കേട്ടപ്പോ ഒരു ചെറിയ ഇത് പാട്ടിനോട് എനിക്ക് ചെറിയ താല്പര്യം, അതുകൊണ്ട് പാട്ട് കേട്ടപ്പോ ഒരു രസം തോന്നി. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോകാം എന്ന് കരുതി ഞാൻ 10 മിനിറ്റ് നിന്ന്, 15 മിനിറ്റ് നിന്ന്. ചുരുക്കം പറഞ്ഞാല് ആ മീറ്റിംഗ് തീരുന്നത് വരെ അവിടെ ഇരുന്നു. അപ്പൊ ദേവാസൻ വർഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് പറയാനായിട്ട് കയറി റെജിബ്രാറായിരുന്നു. വലിയ പ്രസംഗമൊക്കെ നടത്തി, എന്തൊക്കെ പ്രസംഗിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാക്ക് എന്റെ ഉള്ളത്തിൽ വീണു, തന്റെ പുത്രനും യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ ഒരു വാക്ക് അത് എന്റെ ഉള്ളത്തിൽ, അത് മാത്രം ആദ്യം മുതൽ അവസാനം വരെ എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ വന്നോണ്ടേയിരുന്നു. ആ അവരെ ഞാൻ തന്നെ ചിന്തിച്ചു, അപ്പം ദൈവം വിളിച്ചിട്ടായിരിക്കും ഞാനിവിടെ വന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരേണ്ടതല്ല. ദൈവം എന്നെ വിളിച്ചതായിരിക്കും ഇവിടേക്ക്, അല്ലെങ്കിൽ ഞാൻ വരേണ്ടതല്ല എന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ടെന്റിൽ നിന്ന് ഇറങ്ങി നേരെ കോഴഞ്ചേരി വന്നു. കോഴഞ്ചേരി വന്നു അടുത്ത ബസ്സിൽ കയറി ഞങ്ങളുടെ പടിക്കൽ ഇറങ്ങി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രാവിലെ മദ്യപിക്കാൻ പോയതാണല്ലോ, തിരിച്ച് മദ്യപിക്കാതെ വീട്ടിൽ വന്നു. അപ്പൊ എന്നിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇന്ന പോലെ ഒരു കാര്യം നടന്നു, ഇന്ന് ഞാൻ രാവിലെ ഇവിടുന്ന് പോയിട്ട് ഞാനൊരു ബെന്തക്കോസ്റ്റ് പള്ളിയിൽ ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് കുടിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വൈഫ് അത് വിശ്വസിച്ചില്ല. പുള്ളിക്കാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വിശ്വസിക്കത്തില്ല, കാരണം ഒത്തിരി സത്യം ചെയ്തതാ, കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് രാവിലെ പോകും, വൈകിട്ട് 4 കാലല്ലേ വരുന്നത്, അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. അപ്പം ഞാനിത് തുടർച്ചയായിട്ട് 2-3 തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് 2 പേർക്കും കൂടെ പോകാം, എന്നിട്ട് ഞാനിവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. വന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, അവിടെ എന്തോ ഒരു ശക്തി അവിടെ ഉണ്ട്. പക്ഷേ അവിടുത്തെ സാക്ഷിയൊക്കെ കേട്ടിട്ടാണോ, എന്തോ അവിടെ ഒരു ശക്തിയുണ്ട്, മിക്കവാറും നമ്മളെ ഈ ദൈവം വിടുവിക്കും, ഇതൊക്കെ മാറും, അവിടെ തുടർച്ചയായിട്ട് പോവാമെങ്കിൽ ഇത് ചിലപ്പം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം എല്ലാ ഞായറാഴ്ചയും വരാൻ തുടങ്ങി. അങ്ങനെ ആ വരവ് അത് പിന്നെ ഇപ്പം 13 വർഷമായി കർത്താവിൻ്റെ കൂടെയായിട്ട്. ഇന്നും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇപ്പം തകർന്ന് തരിപ്പണമായി ദേശം മുഴുവൻ എഴുതി വെച്ചതാ, ഇവൻ തീർന്നു എന്ന് പറഞ്ഞിടത്തുനിന്നും ദൈവം മാനിച്ചുയർത്തി ഇന്ന് ഈ സഭയിലെ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവ് ഇന്നെ നിർത്തിയിരിക്കുക.